നമ്മുടെ കെമിക്കൽസ് ഒന്നും ചേരാതെ നല്ല അടിപൊളി നാടൻ അലുവ റെഡി ആയിട്ടുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചായൻ ആർമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എല്ലാ ദിവസവും കാണുന്ന വീഡിയോ പോലല്ല, ഇന്ന് ഞങ്ങൾ ഒരു സാധനം നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനു മുമ്പായിട്ട് വീഡിയോ കാണുന്നവർ ദയവായി ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമന്റ് ആയിട്ടിടണം. പിന്നെ എന്തെങ്കിലും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ ഞങ്ങൾ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോ എന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഇന്ന് കഞ്ഞിവെള്ളം വെച്ച് അലുവ ഉണ്ടാക്കാനായിട്ട് പോവാണ്. ആദ്യമായിട്ടാണ് ഈ കഞ്ഞിവെള്ളം വെച്ച് അലുവ ഉണ്ടാക്കുന്ന സംഭവം കാണുന്നത്. രണ്ടു ദിവസം അടിച്ചാണ് ഇത് വെച്ച് ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ രണ്ടു ദിവസത്തെ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. കഞ്ഞിവെള്ളം വെച്ച് അലുവ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബില് വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ഒരാളുടെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടു. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ ഞാൻ ഈ വീഡിയോ എന്തായാലും സംഭവം പൊളിയാണ്, ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. റെഡി ആവുമോന്നൊന്നും അറിയില്ല, ഫ്ലോപ്പ് ആവുമോന്നൊന്നും അറിയില്ല. എന്തായാലും എന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം ഞാനാണ് കണ്ടിട്ടില്ല, ഹലുവയും കണ്ടിട്ടില്ല, എങ്ങനെയാ സംഭവം ഒന്നും എനിക്ക് അറിയത്തില്ല. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു, ക്യാമറ പിടിച്ച് ഒന്ന് എടുത്തു തരണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാന് വീഡിയോ എടുക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് അധികം പരിശീലിക്കേണ്ടത് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ഈ സാധനം വളരെ നാച്ചുറൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു കെമിക്കൽസും ഇതിനകത്ത് ചേർക്കുന്നില്ല, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ ഒരു 2 ലിറ്റർ കഞ്ഞിവെള്ളം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് നെയ്യ് വേണം, അത് നമ്മൾ ഇടുമ്പോൾ കാണിക്കാം. പിന്നെ ഒരു 1/2 കിലോ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചത്, ഒരു 5-6 ഏലക്ക പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കശുവണ്ടി പരിപ്പ്, ഒരു 10-20 കശുവണ്ടി പരിപ്പ് പൊടിച്ച് നോക്കി വെച്ചിട്ടുണ്ട്. വെളുത്ത എള്ള് കുറച്ചുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ബീറ്റ്റൂട്ട് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ 2 ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളൊരു നോൺ സ്റ്റിക്കിന്റെ പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിനകത്താണ് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പാൻ ഇങ്ങോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനൊരു നാച്ചുറൽ കളർ കിട്ടാനായിട്ട് ഇതിലേക്ക് ഈ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് കുറച്ച് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഈ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് നമ്മൾ കുറച്ച് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ബീറ്റ്റൂട്ട് കട്ട് ചെയ്തതാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ബീറ്റ്റൂട്ട് ഇട്ട് കഞ്ഞിവെള്ളം നന്നായി തിളച്ച് ബീറ്റ്റൂട്ടിന്റെ കളർ ശരിക്കും ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഈ ബീറ്റ്റൂട്ട് പതിയെ എടുത്ത് മാറ്റണം ഇതിൽ നിന്ന്. അപ്പൊ നമ്മൾ എന്തായാലും ഇതിൽ നിന്ന് ഈ ബീറ്റ്റൂട്ട് എടുത്ത് മാറ്റാൻ പോവുകയാണ്. നന്നായിട്ട് ഇതിന്റെ കളറ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കളർ മതിയാവും നമുക്ക്. ഇതൊന്ന് നമ്മൾ കോരി മാറ്റട്ടെ. ഒരുപാട് സമയം എടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം വെന്ത് പോകും, വെന്ത് ഇതിനകത്തേക്ക് അരിഞ്ഞ് ചേരും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വറ്റി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഒന്ന് തീ കൂട്ടിയിടാം. നന്നായിട്ട് ഈ സാധനം ഒന്ന് തിളച്ച് വറ്റി വരണം. വന്നതിന് ശേഷം എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇത് ഏതാണ്ട് പകുതിയോളം വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു 1/2 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. 250 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതിന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. എപ്പോഴും നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിലും അതിന്റെ അടിയിലേക്ക് ഒന്ന് പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർക്കുകയാണ്. നെയ്യോ വെളിച്ചെണ്ണോ എന്തെങ്കിലും ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ. ഇത്ര നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ
നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ തീ വളരെ കുറച്ചിട്ടിരിക്കുകയാണ്. നല്ലതായിട്ട് ഇത് വറ്റി വരണം. ഇനി കുറച്ച് സമയം എടുക്കും ഇത് വറ്റാനായിട്ട്. ഇത്രയേ ഉള്ളതുകൊണ്ട് കുറുകിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് ചാടി പോവാതിരിക്കണം. അതുകൊണ്ടാണ് തീ കുറച്ചിടുന്നത്. അപ്പം നമ്മുടെ കഞ്ഞിവെള്ളം കുറേ കൂടെ പറ്റി വന്നിട്ടുണ്ട്. പകുതിയോളം പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ച് നമ്മൾ ചേർക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഏലക്ക ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് ഇടാൻ പോവുകയാണ്. നമ്മൾ കശുവണ്ടി പരിപ്പ് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഒടിച്ചൊടിച്ച് ചെറുതാക്കി എടുത്തതാണ് കേട്ടോ. ഒരേ വലുപ്പത്തിലല്ല. ഒരു കശുവണ്ടി പരിപ്പ് ഒരു നാലായിട്ടൊക്കെ മുറിച്ച് മുറിച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ വെളുത്ത എള്ളാണ്. ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വറ്റുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ബാക്കി കാണിക്കാം. എന്തായാലും നമുക്കൊരു അരമണിക്കൂറോളം സമയം ഇത് വറ്റാനായിട്ട് എടുക്കും. കുറേ സമയം എടുക്കും. കാരണം ഇളക്കി ഇളക്കി കൊടുക്കണം ഇപ്പോഴും നമുക്ക് അടി പിടിക്കാതെ. അതുപോലെ തന്നെ നമ്മൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ തിളച്ചിയാണ്. രണ്ടു പ്രാവശ്യം തിളച്ച് ചാടിയിട്ടുണ്ട്. ഇതുകൊണ്ട് അടുത്തേ കൂടെ ഉണ്ട് തിളച്ചയാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് ചാടി പോവാതെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് വറ്റട്ടെ. വറ്റിയതിന് ശേഷം ബാക്കി കാണിക്കാം കേട്ടോ. നമ്മുടെ കെമിക്കൽസ് ഒന്നും ചേരാതെ നല്ല അടിപൊളി നാടൻ അലുവ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരും. എണ്ണ തെളിഞ്ഞ് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന അവസ്ഥയായി കഴിഞ്ഞാൽ നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ അലുവ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാൻ കേട്ടോ. ഇത് ഒരു പാത്രത്തിൽ കൊള്ളത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ രണ്ട് പാത്രം എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് അതിലെ ലെവലിൽ നമുക്ക് നിരത്താം. അപ്പോൾ നമ്മുടെ അലുവ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് നമ്മൾ തണക്കാനായിട്ട് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനെ തണക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് എടുത്ത് മുറിച്ച് കാണിക്കാം കേട്ടോ. ഏത് അവസ്ഥയിലും നമ്മുടെ അലുവ കിട്ടുമെന്നുള്ളത് എന്തായാലും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഏതാണ്ടൊരു ഐഡിയ കിട്ടി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിത് തണുത്തിട്ട് മുറിച്ച് കാണിക്കാം. അപ്പോൾ നമ്മുടെ അലുവ സെറ്റായിട്ടുണ്ട്. ഇതായിരിക്കുന്നു. ഇനി ഇതിനകത്തേക്ക് കുടഞ്ഞിട്ടിട്ട് ചാടും തോന്നുന്നു. നോക്കട്ടെ അല്ലെങ്കിൽ കുത്തിയെടുക്കണം കേട്ടോ. ഇച്ചിരി ഇതിനകത്ത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോഴും തണുത്ത് വന്നതേ ഉള്ളൂ. വാ ഷേപ്പ് ഒറിജിനൽ അലുവ തന്നെയല്ലേ. തിന്നു നോക്കട്ടെ അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ചെറുതായിട്ട് വരും. അപ്പൊ നമ്മുടെ അലുവ ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല പത്ത് പ്രധാനിരിക്കുന്നു. ഉച്ച കാണോ ഒരെണ്ണം കഴിച്ചു പോകട്ടെ. ഞാൻ എങ്ങനെയുണ്ട് ഒറിജിനൽ അതുപോലെ ആണോ വേണോ വേണ്ടെന്ന് ഒറിജിനൽ അലുവ പോലെ തന്നെ ആണോ. ഒരു മാറ്റവുമില്ല. നല്ല അടിപൊളി സാധനം. ഇത് ആർക്ക് വേണ്ടത് അതുകൊണ്ട് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി ഇരിപ്പുണ്ട്. ഇതല്ലേ ഇല്ലേ നല്ല അലുവ പോലെ തന്നെ ഇരിക്കുന്നു. ഒറിജിനൽ സാധനം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ഞങ്ങളുടെ അലുവ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഉണ്ടാക്കാനായിട്ട് മറക്കരുത്. ആർക്കും വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. കാരണം നിസ്സാരമായിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ ഊറ്റിക്കളയുന്ന ചോറ് ആയി കഴിയുമ്പോൾ കഞ്ഞിവെള്ളം ഊറ്റി കുറേ പേര് കുടിക്കുമായിരിക്കും. ബാക്കി ഊറ്റിക്കളയാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക.
അല്ലേ. നീ ഒന്ന് കഴിച്ചു നോക്കിട്ട് ടേസ്റ്റ് പറഞ്ഞു നോക്കിട്ട്. എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിട്ട്? ഞാൻ കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറഞ്ഞു. അടിപൊളിയല്ലേ നമ്മുടെ അലുവ. കാണുന്ന പോലെ അല്ല, നല്ല സോഫ്റ്റാ, കഴിക്കാൻ നല്ല സോഫ്റ്റാ. ചോറിൻ്റെ അടിപൊളിയല്ലേ. അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടാറ്റാ. മഞ്ജുസാരേ നേരത്തെ.